17 അടി നീളം, അതായത് ഹോണ്ടയുടെ ഗോൾഡ് വിങ്ങിനേക്കാൾ 2.5 അടി നീളമുള്ള ഒരു ബൈക്ക്. അതാണ് ഞങ്ങളിപ്പോൾ കാണുന്ന റോഡ് ഡോഗ്. അമേരിക്കൻ എഞ്ചിനീയറും ബൈക്ക് ഡിസൈനറുമായിരുന്ന വൈൽഡ് ബില്ലാണ് ഈ ബൈക്ക് നിർമ്മിക്കുന്നത്. ഇതിലേക്കായുള്ള എഞ്ചിൻ അദ്ദേഹം കണ്ടെത്തുന്നത് 1960 പുറത്തിരിക്കുന്ന ഷെവർലെയുടെ ചെവലി 2 ഉപയോഗിച്ചിരുന്ന ഷെവർലെ 153 എന്ന എഞ്ചിനാണ്. ട്രാൻസ്മിഷനായി അദ്ദേഹം ഉപയോഗിക്കുന്നത് ജനറൽ മോട്ടോഴ്സിന്റെ പവർ ഗ്ലൈഡ് എന്ന ട്രാൻസ്മിഷനാണ്. ഇതിനൊരു റിവേഴ്സ് ഗിയറും വരുന്നുണ്ട്. ഡ്രൈവ് വെയ്റ്റ് മാത്രം ഏകദേശം 1490 കിലോഗ്രാം ഭാരമുള്ള ഈ ബൈക്കിനെ ഒന്ന് അനായാസമായി തിരിക്കണമെങ്കിൽ മിനിമം 24 കിലോമീറ്റർ പെർ അവർ എന്ന സ്പീഡിലെങ്കിലും എത്തിയിരിക്കണം. 1966-ഉം 1978-ഉം ഇടയിലുള്ള നിരവധി ക്രോസ് കൺട്രി ട്രിപ്പുകളിലൂടെ ഏകദേശം 32,000 കിലോമീറ്റർ അദ്ദേഹം ഈ ബൈക്ക് ഓടിക്കുന്നുണ്ട്. 1978-ൽ നടന്ന ഒരു ട്രാജിക് ഇവന്റിലൂടെ വിൽ ബിൽ കൊല്ലപ്പെട്ടതോടുകൂടി ഈ ബൈക്കിന്റെ കസ്റ്റഡി അദ്ദേഹത്തിന്റെ അമ്മയിലേക്ക് എത്തി. 1980-ന്റെ പകുതിയോടുകൂടി ബസ് വെൽനെക്ക് എന്ന ഒരു എന്തൂസിയാസ് റോഡ് ഡോഗിനെ കണ്ടെത്തുകയും തുടർന്ന് നാഷണൽ മോട്ടോർ സൈക്കിൾ മ്യൂസിയത്തിന് ഈ ബൈക്കിനെ കൈമാറുകയും ചെയ്തു.